സംസ്ഥാനത്ത് റോഡുകളിലെ വാഹനങ്ങളുടെ വേഗപരിധി പുതുക്കി നിശ്ചയിച്ചു കാറുകൾക്ക് ഇനി ദേശീയ പാതയിൽ നൂറ് കിലോമീറ്റർ വേഗതയിലും സംസ്ഥാന പാതയിൽ തൊണ്ണൂറ് കിലോമീറ്ററിലും സഞ്ചരിക്കാം അപകട തോത് കണക്കിലെടുത്ത ഇരുചക്ര വാഹനങ്ങളുടെ വേഗപരിധി എഴുപത് കിലോമീറ്ററിൽ നിന്ന് അറുപതായി കുറച്ചു പുതുക്കിയ വേഗപരിധി അടുത്ത മാസം ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും വേഗപരിധി വിവിധ റോഡുകളിൽ എങ്ങനെയെന്ന വിശദമായി നോക്കാം അമൃത ദിൽസി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലാണ് ഇങ്ങനെ വേഗപരിധി പുതുക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് നമുക്കറിയാം എ ഐ ക്യാമറയൊക്കെ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് അതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ വേഗപരിധിയൊക്കെ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ചിരിക്കുന്ന വേഗപരിധിയാണ് സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോഴും ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ഇന്നിപ്പോഴൊരു മാറ്റം വരാനിരിക്കുന്നത് നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം ഒൻപത് സീറ്റ് വരെയുള്ള വാഹനങ്ങളുടെ വേഗപരിധി നോക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം ആറുവരി പാതയുടെ വേഗപരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു ആ ഒരു തീരുമാനം കൂടി കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു യോഗത്തിൽ വന്നിട്ടുണ്ട് ഏതായാലും നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ആറ് വരി നാഷണൽ ഹൈവേയിൽ നിലവിലെ വേഗപരിധി എന്ന് പറയുന്നത് അത് വരി നാഷണൽ ഹൈവേയിലേക്ക് വരുമ്പോൾ നൂറ് കിലോമീറ്റർ നേരത്തെ അത് തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു വേഗപരിധി ഇപ്പോൾ അത് നൂറ് കിലോമീറ്ററായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് സംസ്ഥാന പാതയിലേക്ക് വരുമ്പോൾ നേരത്തെ എൺപത്തിയഞ്ച് കിലോമീറ്റർ എന്നുള്ളത് ഇപ്പോൾ തൊണ്ണൂറ് ആയാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ജില്ലാ റോഡുകൾ മറ്റു റോഡുകൾ നഗര റോഡുകൾ എന്നിങ്ങനെയുണ്ട് ജില്ലാ റോഡുകളിൽ നേരത്തെ എൺപത് കിലോമീറ്റർ തന്നെയായിരുന്നു ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന ഈ വേഗപരിധിയിലും എൺപത് കിലോമീറ്റർ തന്നെയാണ് അതുപോലെ മറ്റ് റോഡുകളിൽ എഴുപത് കിലോമീറ്റർ ആയിരുന്നു നേരത്തെ വേഗതയുണ്ടായിരുന്നത് അത് ഇപ്പോഴും എഴുപത് കിലോമീറ്റർ തന്നെയാണ് നഗര റോഡുകളിലേക്ക് വരുമ്പോൾ മുൻപ് അൻപത് കിലോമീറ്റർ ആയിരുന്നു മാക്സിമം ദൂര എന്ന് അതിൽ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഇപ്പോഴും അൻപത് കിലോമീറ്റർ വരെ തന്നെയാണ് ഒൻപത് സീറ്റ് വരെയുള്ള വാഹനങ്ങളിൽ നിലവിലെ വേഗപരിധി ഇനി അത് ഒൻപത് സീറ്റിന് മുകളിലുള്ള ലൈറ്റ് മീഡിയം ഹെവി മോട്ടോർ വാഹനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആറ് വരി നാഷണൽ ഹൈവേയിൽ അത് തൊണ്ണൂറ്റി കിലോമീറ്റർ ാണ് നിലവിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇതിലൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല ആറുവരിയിലെ വേഗപരിമിതി ഇപ്പോഴാണ് നിലവിൽ വന്നത് അത് നാലു വരി നാഷണൽ ഹൈവേയിലേക്ക് വരുമ്പോൾ നേരത്തെ എഴുപത് കിലോമീറ്റർ ആയിരുന്നു മാക്സിമം വേഗത ഇപ്പോഴത് തൊണ്ണൂറ് കിലോമീറ്റർ ആക്കി ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാന പാതയിലേക്ക് വരുമ്പോൾ നേരത്തെ അറുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരുന്നു കൂടുതൽ വേഗപരിധി എന്ന് പറയുന്നത് ഇപ്പോഴത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ആക്കി ഉയർത്തിയിട്ടുണ്ട് ജില്ലാ റോഡുകളിൽ നേരത്തെ അറുപത്തിയഞ്ച് കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകാമെന്നാണെങ്കിൽ ഇപ്പോൾ അത് എൺപത് കിലോമീറ്റർ ആയിട്ടുണ്ട് നഗര റോഡുകളിൽ നേരത്തെ അൻപത് കിലോമീറ്റർ അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഇപ്പോഴും അൻപത് കിലോമീറ്റർ തന്നെയാണ് എന്നാൽ മറ്റു റോഡുകളിലേക്ക് വരുമ്പോൾ നേരത്തെ അറുപത് കിലോമീറ്റർ ആയിരുന്നു മാക്സിമം വേഗപരിധി എന്ന് പറയുന്നത് ഇപ്പോഴത് എഴുപത് കിലോമീറ്റർ ആയി ഉയർത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കണം അത് ഒൻപത് സീറ്റിന് മുകളിലുള്ള ലൈറ്റ് മീഡിയം ഹെവി മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇനി നമുക്ക് ലൈറ്റ് മീഡിയം ഹെവി ചരക്ക് വാഹനങ്ങളുടെ വേഗപരിധി പരിശോധിക്കാം വരി പാതകളിൽ എൺപത് ആണ് ഏറ്റവും കൂടുതൽ വേഗപരിധി എന്ന് പറയുന്നത് നാലുവരി നാഷണൽ ഹൈവേയിലേക്ക് വരുമ്പോൾ നേരത്തെ എഴുപത് കിലോമീറ്റർ ആയിരുന്നു ഇപ്പോഴത് എൺപത് കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന പാതയിൽ നേരത്തെ അറുപത്തിയഞ്ച് കിലോമീറ്റർ എന്നുള്ളത് അഞ്ച് കിലോമീറ്റർ കൂടി വർദ്ധിച്ച് എഴുപത് ആക്കി ഉയർത്തിയിട്ടുണ്ട് ജില്ലാ റോഡുകളിൽ നേരത്തെ അറുപത് കിലോമീറ്റർ ആയിരുന്നു അതിപ്പോൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് മറ്റു റോഡുകൾ നേരത്തെയും അറുപത് കിലോമീറ്റർ തന്നെയായിരുന്നു അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഇപ്പോഴും ഈ പുതുക്കിയത് മാനദണ്ഡം അനുസരിച്ചും അറുപത് കിലോമീറ്റർ തന്നെയാണ് നഗര റോഡുകളിലും അൻപത് കിലോമീറ്റർ എന്നുള്ളത് യാതൊരുവിധ മാറ്റവുമില്ല ഇല്ല പുതിയ വേഗപരിധിയിലും അൻപത് കിലോമീറ്റർ തന്നെയാണ് ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ വാഹനങ്ങൾ നോക്കാൻ നമുക്കറിയാം അപകടങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങളുടെ അപകടങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല ഇല്ല എഴുപത് കിലോമീറ്ററിൽ നിന്ന് അറുപത് കിലോമീറ്ററായി കുറച്ചു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജായി കാണുന്നത് അത് ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം ഉച്ചക്ര വാഹനങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് അൻപത് കിലോമീറ്റർ ആയിരുന്നു അതേ വേഗപരിധി തന്നെയാണ് ഇപ്പോഴും നിശ്ചയിച്ചിരിക്കുന്നത് അൻപത് കിലോമീറ്ററിൽ തന്നെ മൂന്ന് ചക്രവാഹനങ്ങൾ ഓട്ടോ ഉൾപ്പെടെയുള്ള മൂന്ന് ചക്രവാഹനങ്ങൾ അൻപത് കിലോമീറ്റർ തുടരും എന്നറിയിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എ ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട് നിരത്തുകളിൽ വലിയ തരത്തിലുള്ള ട്രാഫിക് ലംഘനങ്ങളൊക്കെ ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ആ ഒരു ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കുന്നത് ഇനി മുതൽ നമ്മുടെ പാതകളിൽ ഇത്തരത്തിൽ വേഗത കൂട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു അത് പുതുക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതലാണ് ഈ കൂട്ടിയ വേഗപരിധി അല്ലെങ്കിൽ പുതുക്കിയ വേഗപരിധി പ്രാബല്യത്തിൽ വരിക